ലക്ഷ്മി, ലക്ഷ്മി നിന്റെ അപ്പനങ്ങും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പോവാം. ഒന്ന് വെയിറ്റ് ചെയ്യ് സാറേ, അപ്പനിപ്പം വരും. ലക്ഷ്മി, ലക്ഷ്മി, ലക്ഷ്മി. സോറി, ഒരു അല്പം ലേറ്റായി. എന്തോ അപ്പാ, എത്ര നേരം ഗ്ലാസും കഴുകി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. ഒരു ഉത്തരവാദിത്വ ബോധമൊക്കെ വേണം. എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം. എന്തിനാണ് എനിക്ക് ഇത്ര വെള്ളം ഒഴിച്ച്? കൂമ്പ് ഓടും. പിന്നെ എന്തുണ്ട് വിശേഷം നമ്മുടെ സ്റ്റേഷനിലെ വിശേഷങ്ങൾ? അവിടെ എന്തോ സാറേ, പെൺമാണിഭം, പിള്ളേരെ കടത്തൽ, സദാചാരം, ഗുണ്ടാസം, മടുപ്പ് കേസ് തന്നെ. ഇതാ ഞാൻ അങ്ങോട്ട് വരാത്ത മതിയായി. ഇക്കൊല്ലം കൊണ്ട് ഞാനങ്ങ് നിർത്തിയാലോ എന്നാലോചിക്കുക. ഐ എസ് ആറെ നിർത്തല്ലേ സാറേ, ആ എസ് ഐ സാറിന്റെ ഇടികൊണ്ട് ഞങ്ങൾ ചാവും. അയാളെ എന്തെങ്കിലും ചെയ്തിട്ട് സാറ് നിർത്തി. അതൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം. ഞാനേ ഇതവണ എലക്ഷന് നിന്നാലോ എന്നാലോചിക്കുകയായിരുന്നു. സാറിന്റെ അപ്പം ജോൺ സാറ് മന്ത്രിയായിരുന്നപ്പോ തിരുവനന്തപുരം സ്വർഗമായിരുന്നു, സ്വർഗം. അപ്പനായിട്ട് തുടങ്ങി വെച്ച പാർട്ടിയല്ലേ. വീട്ടിൽ നിന്ന് അമ്മച്ചൊക്കെ ഭയങ്കര പ്രഷറാണ്. ഇനി ഇറങ്ങിയില്ലെങ്കിൽ പാർട്ടി കയ്യിന്ന് പോകും. സാർ ഇറങ്ങണം സാറേ, നമ്മൾ വിജയ് ഫാൻസിന്റെ ഫുൾ സപ്പോർട്ടാണ്. അല്ലടാ ബിജു, ഫുൾ സാറേ, ഫുൾ സപ്പോർട്ടാ. പക്ഷെ ഒരു ഫുള്ള് കൂടെ എടുക്കേണ്ടി വരും. അതൊക്കെ നമുക്ക് എടുക്കാം. നിങ്ങളുടെ പടം എന്നാ റിലീസ്? ആകെ പ്രശ്നമാ സാറേ, തിയേറ്റർ സമരം മൊത്തം കുഴപ്പം. അതാ എവന്റെ പ്രശ്നം. ഇനി സൈമ, എന്റെ പ്രശ്നം ഞാൻ പറയാം. ലക്ഷ്മി എനിക്കൊരു സ്വസ്ഥതയും തരുന്നില്ല. അത് തന്നെ എനിക്കും അങ്ങോട്ടും പറയാനുള്ളത്. അമ്മയെ കൊണ്ട് എനിക്കൊരു സ്വസ്ഥയില്ല. ഇന്നും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ആ ഊതിക്കുന്ന സാധനം വീട്ടിൽ നിന്ന് എടുത്ത് കളയണം. അതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. സൈമ, ഞാനൊരു കാര്യം പറയാം. മേലെ നീ വെളിയിൽ പോയത് വെള്ളം അടിക്കരുത്. നിനക്ക് അടിക്കണമെങ്കിൽ എന്നോട് പെരുന്ന അടിക്ക്. ലക്ഷ്മി ഒരു പാവ, ജാതി മതം ഒന്നും നോക്കാതെ അവൾ ഇവിടെ. അവള് വന്ന കാലം മുതൽ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക. പക്ഷെ ഇനി നടക്കില്ല. അപ്പനൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. പെണ്ണുങ്ങളൊക്കെ പാരമ്പര്യമായിട്ട് ഇങ്ങനെയാ. നമ്മളായിട്ടൊന്നും മാറ്റാൻ നിക്കണ്ടേ. നാളെ ആ പെണ്ണെ പോയി കണ്ടോണം. ഞാൻ കണ്ടാ മതിയാ. അപ്പാ, അപ്പനറിയാലോ, തുപ്പാക്കി ഞാൻ 22-ാം തവണ ന്യൂ തിയേറ്ററിൽ വെച്ച് കണ്ടോണ്ടിരുന്നപ്പോ വിജയണ്ണന്റെ എൻട്രിക്ക് നിർത്താതെ എഴുന്നേറ്റ് നിന്ന് ബിസിലടിച്ച പെൺകുട്ടി. അവളെ ഞാൻ കണ്ടത്തുള്ളൂ. കുറെ നാളായിട്ട് ഞാനിത് കേൾക്കുന്നു. അവൾ ആരാ എന്താണെന്ന് പോലും നിനക്കറിയില്ല. ആ ബ്രോക്കർ ത്രേസ്യ ചേച്ചി പറഞ്ഞ പെണ്ണിനെ നാളെ പോയി കണ്ടോണം. ചായ കുടിക്ക്. മറിയാമ ഉണ്ടാക്കിയാണോ ഈ ചായ? അല്ല, അമ്മച്ചി ഉണ്ടാക്കിയതാ. എന്തേ, കൊള്ളതില്ലേ? കൊള്ളാം, ഭയങ്കര കടുപ്പം. ഇത്ര കടുപ്പത്തിൽ ഞാൻ ചായ കുടിക്കാറില്ല. സൈമൺ എന്നെ ഓർക്കുന്നുണ്ടോ? ഇല്ല. പുലിമുരുകന്റെ ടിക്കറ്റ് അന്ന് സൈമണിന്റെ കയ്യിൽ നിന്നാ ഞാൻ ബ്ലാക്കിൽ വാങ്ങിച്ചത്. അതാണ് എവിടെ കണ്ട പരിചയം. ശ്രീവർദ്ധ, ശ്രീ വിശാഖിന്ന, ശ്രീകുമാറിന്ന്. പക്ഷെ 300 രൂപ വാങ്ങിച്ചു. പുലിമുരുകന് 300 രൂപ അത്ര കൂടുതലൊന്നല്ല. അതുകൊട്ടെ. മറിയാമ്മയ്ക്ക് വിജയ് സാറിന് ഇഷ്ടമാണോ? വിജയ് സാറോ? വിജയ് സേതുപതി. ഇളയ ദളപതി വിജയ്. അപ്പോ സൈമൺ എന്താ ജോബ്? വൈരവേടെ റിലീസ് എടുത്തു വരുവാണല്ലോ, അതുകൊണ്ടിപ്പോ ജോലിക്ക് പോവാറില്ല. വിജയ് സാറിന് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്ന് പറഞ്ഞില്ല. അത് പിന്നെ ഞാൻ ഒരു സത്യം പറയട്ടെ, എനിക്ക് സൂര്യനെ ഇഷ്ടം. ഏ സൂര്യ? സിംഗം സൂര്യ. ജോലി കിട്ടത്തില്ലേ പിന്നെ? കിട്ടും കിട്ടും. ഒന്ന് വെയിറ്റ് ചെയ്യാം.
வணக்கம் செல்வண்ணே. செல்வண்ணே ஆரு? செல்வன். செல்வண்ணே. செல்வண்ணே அதாரு? ஆ ஃபிக்ஸ் பண்ணியாச்சா? ரிலீஸ் டேட்டா எப்பா? என்ன சார் என்ன சார்? ஹலோ 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 ஹலோ. பாலபிஷேகம்? பாலபிஷேகம் வேண்டாமோ? എടാ റിലീസ് ഉണ്ടെന്ന് പാലാഭിഷേകം വേണ്ട. ആര് പറഞ്ഞു? സെൽവൻ. അയാൾ ആരാ? അയാൾ അവിടുത്തെ കാര്യം നോക്കിയാ മതി. അതെ, സെൽവൻ തമിഴ്നാട്ടിലെ കാര്യം നോക്കിയാ മതി. കേരളത്തിലെ കാര്യം നോക്കാം, നമുക്കറിയാം. വിജയണ്ണന് പാലഭിഷേകം ഇല്ലാതെ ഇവിടെ പടം റിലീസ് നടക്കില്ല. നീ എവിടെ ഇരിക്കടാ? രണ്ടു പേര് പാല് പൊടിച്ചു വെക്കുന്ന കേസല്ലുള്ളൂ, അത് നമുക്ക് ചെയ്യടാ. നമ്മളിങ്ങനെ ക്ഷമിക്കുന്നോണ്ടാ നമുക്ക് ഫോട്ടോഷൂട്ട് കിട്ടാത്തത്. നല്ല ഇടി കൊടുക്കണം. നീ അടങ്ങ്. അല്ല, ശരിക്കും നിങ്ങൾക്ക് എന്താ പരിപാടി? അല്ല, ഞാനാണല്ലോ ഈ ഇളയദളപതി രസികർ മണ്ഡലം സെക്രട്ടറി. ഞാൻ ആരോ അല്ല, യൂബർ ഡ്രൈവർ മൂസ. ശരി മോനോ, എന്റെ കുടുംബം മോലാളി, എന്റെ പുൾസൈല് കറക്റ്റ് നമുക്കാ. കറക്റ്റ് നമുക്ക് ഇട്ട് ഒരു പുൾസൈ കിട്ടോ. അറിയാതെ മയങ്ങി പോയതാ. എല്ലാം മര്യാദ എടുത്തോണം. തുറക്കണ കേട്ട്. സമയം കഴിഞ്ഞു. തുറക്കണ. മുരളിതാ ഇന്ദ്രകുന്ന്. ആ ഇന്ദ്ര, എത്ര നേരമായിട്ട് വിളിക്കുന്നാ? നീ കാര്യം പറയടാ. ആ കോശി ഡോക്ടർ വിളിച്ചിരുന്നു, അയാളുടെ അസിസ്റ്റന്റ് ഡോക്ടർ ചോമാൻ, അവനാള് ഹോസ്പിറ്റലിൽ കമ്പ്യൂട്ടറിൽ നിന്ന് അവൻ കോപ്പി ചെയ്തിരിക്കുന്നത്. ഡോക്യുമെന്റ്സ് ഒന്നും പുറത്തു പോയിട്ടില്ല, പക്ഷെ അവൻ കമ്മീഷണർ കണ്ട, പിന്നെ പണിയാ. ഞാനിനി എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യാനാ? അവൻ ഒരു ഫോട്ടോ എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുന്നത്.